ഹലോ, വെൽക്കം ബാക്ക് ടു അമീസ് കിച്ചൺ. എന്തൊക്കെയാണ് വിശേഷം? ഇന്ന് നമുക്ക് ബീഫ് ഫ്രൈയുടെ അതേ ടേസ്റ്റിൽ തന്നെ ഒരു സോയ ചങ്ക്സ് റെസിപ്പി ആയാലോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പം ഞാനിപ്പോൾ ഒരു 200 ഗ്രാം സോയ ചങ്ക്സ് എടുത്തിട്ടുണ്ട്. ഇതിനെ ഞാൻ നന്നായിട്ട് തിളച്ച വെള്ളത്തിൽ ഒരു 10-15 മിനിറ്റോളം ഇട്ട് വെച്ചിരുന്ന് നന്നായിട്ട് അഴുക്കെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിനെ രണ്ടായിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ആഡ് ചെയ്യുന്നതിന് മുന്നേ നന്നായിട്ട് കൈവച്ചിട്ടൊന്ന് പിഴിയണം. അതിനകത്ത് വെള്ളം ഉണ്ടാവും. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്തേക്കുന്നത്. 1 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ പൗഡർ കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. മസാലയെല്ലാം നന്നായിട്ട് അതിൽ പിടിച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് കുക്കറിനെ അടച്ച് വെച്ചിട്ട് 1-2 വിസിലാകുമ്പോൾ നമുക്കതിനെ നിർത്താം. ഒരു ചീനച്ചട്ടി എടുത്ത് അടുപ്പിലേക്ക് വെക്കുക. അതൊന്ന് ചൂടാവുന്ന സമയത്ത് 1/4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുകിട്ട് പൊട്ടിച്ചെടുക്കണം. ഇതിനുശേഷം ഞാനിപ്പോൾ 3 സവാള ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർക്കുന്നുണ്ട്, 1-2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത്. പിന്നെ ഞാനൊരു പച്ചമുളക് 4 എണ്ണം ചേർത്തിട്ടുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റാം. ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബീഫിൻ്റെ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ നമുക്കിതിലേക്ക് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന്. ഇപ്പോൾ സബോള എല്ലാം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു ടൊമാറ്റോ ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ മസാലകളെല്ലാം ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ക്രഷ് ചെയ്തത് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി. പിന്നെ എരിവെല്ലാം നോക്കിയതിന് ശേഷം കുറച്ച് കൂടെ എരിവ് ആവശ്യമുണ്ടെങ്കിൽ മുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് അതിനൊന്ന് ഇളക്കാം. മസാലയെല്ലാം നന്നായിട്ട് പിടിക്കുന്നിടം വരയ്ക്കിന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ മസാലയെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുക്കറിൻ്റെ വിസിലെല്ലാം പോയത് ഒന്ന് തുറക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന സോയ ചങ്ക്സ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 1-5 മിനിറ്റ് അടച്ചു വെച്ചിട്ട് മസാലയെല്ലാം പിടിക്കുന്നിടം വരിക്കിനും വേണമെങ്കിൽ വെക്കാം. ഇതിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ മസാലയെല്ലാം നന്നായിട്ട് പിടിച്ച് കിട്ടും. ഇപ്പം നമ്മുടെ സോയ ചങ്ക്സിൻ്റെ കളറെല്ലാം ചെറിയൊരു ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഇനി നമുക്കിതിനെ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല ഡ്രൈ ആവുന്നിടം വരിക്കിന് വയ്ക്കാം. ഇതിന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിയും കൂടെ കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഇപ്പോൾ ആ തേങ്ങാക്കൊത്തെല്ലാം നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് റെസിപ്പി ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ആദ്യമായിട്ട് ആമീസ് കിച്ചൺ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്താലേ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.